ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളെ വീട്ടിൽ കുറെ അതിഥികളുണ്ട്. ബോസ്കോ ഉണ്ട്. ബോസ്കോ എന്ന് വെച്ചാൽ ഹരിയാനയിലെ ഒരു മുറ ക്രോസ് പോത്തുംകുട്ടനാണ്. പിന്നെ മൈക്കിളുണ്ട്, ജാക്സനുണ്ട്, മൈക്കിളും ജാക്സനും ആടാണ്. പിന്നെ ആംബ്രോ ഉണ്ട്, പപ്പിയുണ്ട്, പിന്നെ വൈറ്റ് ആർമിയുണ്ട്, ബ്ലാക്ക് ആർമിയുണ്ട്. ഈ വൈറ്റ് ആർമി എന്ന് വെച്ചാൽ ഗൂസ് വെള്ളത്താറ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ബ്ലാക്ക് ആർമി എന്ന് പറയുമ്പോൾ കുറേ കരിങ്കോഴി, പിന്നെ ഗിനിയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇന്ന് മൊത്തത്തിൽ പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാലും ആംബ്രോയും പപ്പിയും പിന്നെ പുതിയ രണ്ട് മുയൽക്കുട്ടൻ പോരുണ്ട്, അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ വീട്ടിലെ മറ്റു രണ്ട് അതിഥികളാട്ടോ. അവരുടെ പേര് എന്തൊരു ചേർച്ചന? ഇവർക്ക് പേര് ഇതുവരെ ഇവർക്ക് നെയിം ഇട്ടിട്ടില്ല. എന്തൊരു ചേർച്ചന, നല്ലൊരു പേര് വേണം. ഇത് ബ്ലാക്കി, ഇത് ബെർലിൻ. കൊണ്ടുവന്ന പിച്ചിരികളായിരുന്നില്ല. ഞങ്ങൾക്ക് ആംബ്രോ ഉണ്ട്, പപ്പിയുണ്ട്, അതിൻ്റെ കൂടെ ഒരു ബെർലിൻ ഉണ്ടായിരുന്നു. അപ്പം പപ്പി പ്രസവിച്ചതാ. പപ്പി മൂന്ന് കൊച്ചുങ്ങളുണ്ടായിരുന്നു, അതിൽ ഒന്ന് ഒരു മെയിലായിരുന്നു, അത് ബെർലിൻ എന്നായിരുന്നു പേര്. അതിനെ ഞങ്ങൾ വളർത്തിയതാ. അപ്പം അത് ഒരു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മരിച്ചുപോയി. മരിച്ചുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് ചത്തുപോയി. അതാ അർച്ചന അന്നേരം ബെർലിൻ വേണ്ടാന്ന് പറഞ്ഞു. അർച്ചനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനോട്. അപ്പോൾ ഈ ആംബ്രയം കൊണ്ട് രാവിലെയൊക്കെ നടത്തിക്കാൻ പോകുന്ന അർച്ചനയാണ്. അപ്പോൾ അർച്ചന ഒരു ദിവസം ആംബ്രയം പിടിച്ചോണ്ട് ഓടി. അർച്ചന കാലൊടിഞ്ഞ് രണ്ട് മാസം കിടപ്പിലായിരുന്നു. എന്തുവരുന്നൊരു സംഭവം? അപ്പം പപ്പിയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന അർച്ചനയാണ്. അപ്പോൾ അർച്ചന എന്തോ പറഞ്ഞാലും അതുപോലെ കേൾക്കും. നമ്മളൊരു ഫുഡ് എടുത്ത് വെച്ചിട്ട് ആംബ്രോ എടുത്ത് എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ ആംബ്രോയും പപ്പിയും അതേപോലെ തന്നെ എടുക്കത്തില്ല. പിന്നെ നമ്മൾ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മാത്രമേ അത് ഫുഡ് എടുക്കൂ. പപ്പി ആംബ്രോ പേടിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറയാൻ പോവാ അവരടുത്ത്. ആംബ്രോ ടേക്ക് ഇറ്റ്. അവള് പറയാതെ ഈ സാധനം എടുക്കത്തേയില്ല. എന്റെ വൃത്തിയുള്ള പാത്രം. ആംബ്രോ ടേക്ക് എടുത്തോടാ. അയ്യോടാ പറയടി, കഷ്ടോടി. പറഞ്ഞ ഉടനെ എടുത്ത്. അർച്ച ഇത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചേ? എത്ര വർഷമുണ്ട് നിങ്ങളിവിടെ? നാലെണ്ണോ? എത്ര എണ്ണം ഉണ്ട് കറക്റ്റ്? നാലെണ്ണോ. ഇപ്പൊ എവിടെ പോയതാ? എന്നാ ചേട്ടാ. വീടിന് ഫ്രണ്ടിൽ കുറച്ച് സാരിയും കെപ്പിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പൊ അതിനെങ്ങനെ കാണിച്ചത്? അയ്യോ, പായൽ ഞാൻ കൊണ്ടുവന്നപ്പോ വളരെ ചെറുതായിരുന്നു, ഇപ്പൊ നല്ല കിടിലുമായി. നമ്മുടെ വീട്ടിൽ പശുവുമ്പ ഉണ്ടല്ലോ, കുത്തുന്ന പശുവുമ്പ. ഇത് നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലെ തൊട്ടുപ്പുറത്ത് ഇവിടെ കൊണ്ട് കെട്ടുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ ആൾ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനെ കാണിക്കാൻ തിരിച്ചിറങ്ങിയതാണ്. എന്തു മോനെ പേര്? അയ്യോ മരല്ലേ. ഹായ് ബ്രോ. ടേറ്റാ. ഇപ്പം അച്ഛൻ ആരെയാ കൂടുതൽ ഇഷ്ടം, അമ്മയ്ക്കാരെയാ കൂടുതൽ ഇഷ്ടം? പപ്പിയാണ്. ഞങ്ങളെ അല്ല, എന്നെ അർച്ചന അല്ല. അല്ലാതെ ഇതുണ്ടല്ലോ, ബോസ്കോ ഉണ്ട്. ബോസ്കോ എന്ന് വെച്ചാൽ ബുള്ള, മറ്റേ മുറ ക്ലോസ് അതിനകത്ത് ഇപ്പെട്ടൊരു ബഫല്ലോയോ, ഹീ ബഫല്ലോയോ. അപ്പോൾ നമുക്ക് അമ്മയടുത്ത് തന്നെ ചോദിക്കാം, അമ്മയ്ക്ക് ആരെയാ ഇഷ്ടം? അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അച്ഛനാരെയാ ഇഷ്ടം? അമ്മ ഞാൻ ഇതിനകത്ത് ചോദ്യം ചോദിക്കാം, അമ്മയ്ക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാ? പപ്പിയാണ് ഇഷ്ടം. അപ്പൊ ആംബ്രോയോ? പ്രായം ചെന്നവരോട് അമ്മയ്ക്ക് ഇഷ്ടമല്ലോ. അമ്മയോട് ദൈവം ചോദി. അച്ഛനാരേറ്റവും ഇഷ്ടം? അച്ഛന് ആംബ്രയാണ്, ബോസ്കയാണ്, ആംബ്രയാണ്. അതെന്താ? പണ്ട് കാലം പോലെയാണ് നമ്മള് നാട് പറ്റി.
കരിങ്കോഴിയാ, കരിങ്കോഴി താണ്ടി. കരിങ്കോഴി എന്തി, ഇതാണ് കരിങ്കോഴി കൂടുതൽ ഏറ്റവും വില്ലൻ. അതടച്ചില്ലയോ? തൈര് മുളക് കൊണ്ടാട്ടം, നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം, നമ്മൾ തൈര് മുളക് കൊണ്ടാട്ടം കൊണ്ടാട്ടം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.